കോൺഗ്രസിൽ തമ്മിൽതല്ലും പടലപിണക്കങ്ങളും മാത്രമാണ് നടക്കുന്നത്. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് അവരുടെ നിഘണ്ടുവിലില്ല. ഇതിന്റെ ഇടയിൽ സുധാകരന്റെ പ്രഹസനങ്ങൾ ഇപ്പോൾ അതിരു കടക്കുകയാണ്. സർക്കാരിന്റെ വികസന ക്ഷേമ നടപടികൾ ജനങ്ങളിൽ എത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മന്ത്രിസഭ തന്നെ നേരിട്ടെത്തുമ്പോൾ അതിനെതിരെ ഒരു മുദ്രാവാക്യം പോലും മുന്നോട്ട് വയ്ക്കാനാവാതെ ജാഥ നടത്താൻ ഒരുങ്ങുകയാണ് കെപിസിസി. കഴിഞ്ഞ ദിവസം ചേർന്ന കെപിസിസി യോഗത്തിൽ പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ സുധാകരന്റെയും ഈ അവസരവാദികളായ കൊങ്ങുകളുടെയും ഇത്തരം പ്രഹസനങ്ങൾ കൊണ്ടൊന്നും തകർക്കാൻ പറ്റുന്നതല്ല ഇവിടുത്തെ ഇടതുപക്ഷത്തെയും പിണറായി സർക്കാരിനെയും. സുധാകരനായതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇവിടെ ആര് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിരുന്നാലും അവരുടെ എല്ലാവരുടെയും ആവശ്യം ഇത് തന്നെയാണ്, മുഖ്യമന്ത്രി രാജിവെക്കണം. പക്ഷേ എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. പണ്ട് രമേശ് ചെന്നിത്തലയുടെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. വാ തുറന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കണം. പിന്നെ ഇതിലെല്ലാം ഏറ്റവും തമാശ എന്തെന്ന് വെച്ചാൽ, സ്വന്തം കയ്യിലുള്ള പദവി മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്തവരാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. മികച്ച ഭൂരിപക്ഷമുള്ള സർക്കാരിനെതിരെ മാധ്യമങ്ങളുടെ ഒത്താശയോടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സമീപകാലത്ത് തെളിഞ്ഞിരുന്നു. AI ക്യാമറ പദ്ധതി അഴിമതിയാണെന്ന് പ്രചരിപ്പിച്ചവർക്ക് ഹൈക്കോടതിയും പദ്ധതി പകർത്താൻ വന്ന മറ്റ് സംസ്ഥാനങ്ങളും മറുപടി നൽകിയിരുന്നു. വ്യാജ സൃഷ്ടികൾ വേരോടുന്നില്ലെന്ന് കണ്ടതും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ആക്രമിക്കാൻ തുടങ്ങി. ഇതിന്റെ തുടർ അധ്യായമായിരുന്നു മാസപ്പടി ആരോപണം. കേന്ദ്രഭരണ സംവിധാനവും കോൺഗ്രസ് നേതൃത്വവും ചില മാധ്യമങ്ങളും ചേർന്ന് രൂപകൽപ്പന ചെയ്ത കഥയും പൊളിഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ കൊണ്ടുവന്ന കൈക്കൂലി വിവാദം കൂടി എട്ട് നിലയിൽ പൊട്ടിയതോടെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ദയനീയമായി. ഒപ്പം കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ തമ്മിലുള്ള അധികാര തർക്കവും വേറെ. ഇക്കാര്യം മുതിർന്ന നേതാവ് AK ആന്റണി തന്നെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. പാർട്ടിക്കുള്ളിലെ കുതികാൽ വെട്ടും ഗ്രൂപ്പ് പോരും മൂലം തന്ത്രങ്ങൾ മെനയുകയും യൂണിയനുകളെ പ്രവർത്തിപ്പിക്കാനും സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കേണ്ട ഗതികേടിലായി. സുനിൽ കനകോലു എന്ന തന്ത്രജ്ഞന്റെ കമ്പനി നിർദ്ദേശപ്രകാരമാണ് ജാഥ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ജാഥയാണ് ഏത് മുദ്രാവാക്യത്തിന് ഊന്നൽ നൽകണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നത്. അതേസമയം CPIM സർക്കാരിനുമെതിരെ വരുന്ന കള്ളക്കഥകൾക്ക് പിന്നിൽ കോൺഗ്രസും PR ഏജൻസിയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. KPCC നേതൃയോഗത്തിൽ PR ഏജൻസി പ്രതിനിധി പങ്കെടുത്തത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വ്യതിയാനത്തിന്റെ ഉദാഹരണമാണ്. രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ തേജോവധം ചെയ്യാമെന്നാണ് ഇക്കൂട്ടർ ആലോചിക്കുന്നത്. പല തലങ്ങളിലായി ആലോചനകളാണ് ഇത്തരം കാര്യങ്ങളിൽ ഇവർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.